നമസ്കാരം. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ സലീം പടവണ്ണയുടെ മകൾ ആയിഷ സുൽത്താന പുസ്തക സോർട്ടിംഗിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിരിക്കുകയാണ്. പ്രശസ്ത ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാവ് സലീം പടവണ്ണയുടെ മകളും 8-ാം ക്ലാസ് പഠനം പൂർത്തിയാക്കി 9-ാം ക്ലാസ് പ്രവേശനം കാത്തിരിക്കുന്ന മഞ്ചേരി ബ്ലോസം പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിനിയുമായ ആയിഷ സുൽത്താനയാണ് തൻ്റെ വിസ്മയിപ്പിക്കുന്ന ഈ നേട്ടം കൊണ്ട് വാർത്തകളിൽ ഇടം നേടിയത്. അവിശ്വസനീയമായ 16.50 സെക്കൻഡിനുള്ളിൽ ഏറ്റവും വേഗമേറിയ സമയത്തിനുള്ളിൽ 10 ഇംഗ്ലീഷ് പുസ്തകങ്ങൾ അക്ഷരമാലാക്രമത്തിൽ ക്രമീകരിച്ചാണ് ഈ മിടുക്കി വേൾഡ് റെക്കോർഡിൽ ഇടം നേടി ചരിത്രത്തിൽ തൻ്റെ പേര് എഴുതി ചേർത്തത്. വേൾഡ് റെക്കോർഡ് ഉടമയെന്ന നിലയിൽ പിതാവിൻ്റെ പാരമ്പര്യം കൊണ്ട് കുടുംബത്തിൽ മികവ് ഒഴുകുന്നുവെന്ന് ആയിഷ തെളിയിച്ചു. ഇൻ ആൽഫബറ്റിക് ഓർഡർ എന്ന കാറ്റഗറിയിലുള്ള ഒരു മത്സരമാണ്. ഈ മത്സരത്തിലാണ് എൻ്റെ മോൾ ആയിഷ സുൽത്താന ഗിന്നസ് വേൾഡ് റെക്കോർഡിന് അർഹർ നേടിയിട്ടുള്ളത്. 10 ബുക്കുകൾ വെച്ചിട്ട് അത് ഷഫിൾ ചെയ്ത് അത് കറക്റ്റ് ആൽഫബറ്റിക് ഓർഡറിലാക്കിയിട്ട് ഈ ഇതിൽ വെച്ച് കറക്റ്റായിട്ട് വരുന്ന ആ സമയം കുറഞ്ഞ 16.5 സെക്കൻഡ് നേരം കൊണ്ട് അത് അറേഞ്ച് ചെയ്ത് കാറ്റഗറിയിലാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിന് അർഹത നേടിയത്. ഇതിനു മുമ്പ് അത് 16.75 സെക്കൻഡ് ആയിരുന്നു. അത് മറികടന്നുകൊണ്ടാണ് നമ്മുടെ ഈ മലപ്പുറത്തേക്ക്, ഈ മലയാളി മണ്ണിലേക്ക്, ഇന്ത്യയിലേക്ക് ഈ ഒരു റെക്കോർഡ് നമുക്ക് എത്തിക്കാൻ സാധിച്ചുള്ളത്. ഞാൻ ഇതിനു മുമ്പ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡറാണ്. ഫാസ്റ്റസ്റ്റ് ടൈം ടു ഈറ്റ് എ ബനാന നോ ഹാൻഡ്സ് എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞ വർഷം ഞാൻ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് അർഹത നേടിയിരുന്നു. അതിനുശേഷം എന്റെ വീട്ടിൽ നിന്ന് എന്റെ മോള് അതിന് അർഹത നേടിയത് വളരെയധികം സന്തോഷമുണ്ടാക്കുന്നു. എല്ലാവർക്കും നന്ദി. എന്താണ് പറയാനുള്ളത്? ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയത് സന്തോഷമല്ലേ? സന്തോഷം. ഓക്കെ, താങ്ക് യു. അവളുടെ ശ്രദ്ധേയമായ നേട്ടം കുടുംബത്തിന്റെ അഭിമാനം വർദ്ധിപ്പിക്കുക മാത്രമല്ല, അവളുടെ ജന്മനാടിനും സംസ്ഥാനത്തിനും മഹത്വം കൊണ്ടുവരികയും ചെയ്യുന്നു. ആയിഷയുടെ അർപ്പണബോധത്തിന്റെയും ശ്രദ്ധയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും തെളിവാണ് അവളുടെ പിതാവിന്റെ മാർഗനിർദ്ദേശപ്രകാരം അവൾ അവളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുകയും മിന്നൽ വേഗത്തിൽ സംഘടിപ്പിക്കാനും അടുക്കാനുമുള്ള അസാധാരണമായ കഴിവ് പ്രകടിപ്പിക്കുകയും ചെയ്തു. കുട്ടിയുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് വിജയത്തെക്കുറിച്ചുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ ആയിഷയുടെ കഥ എല്ലായിടത്തും ആഗ്രഹിക്കുന്ന യുവമനസ്സുകൾക്ക് പ്രചോദനമായി മാറുന്നു. പ്രായമോ പശ്ചാത്തലമോ പരിഗണിക്കാതെ ഒരാളുടെ ലക്ഷ്യങ്ങൾക്കായി സ്ഥിരോത്സാഹത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും പ്രാധാന്യത്തെ കുട്ടിയുടെ വിജയം അടിവരയിടുന്നു. ആയിഷ സുൽത്താനയെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഔദ്യോഗികമായി അംഗീകരിക്കാൻ ഒരുങ്ങുമ്പോൾ എല്ലാ കോണുകളിൽ നിന്നും അഭിനന്ദന പ്രവാഹം. മഞ്ചേരിയിൽ നിന്ന് ആഗോളതലത്തിലേക്കുള്ള ആയിഷയുടെ യാത്ര വെല്ലുവിളികളെ അതിജീവിച്ച് മഹത്വം കൈവരിക്കുന്നതിലെ അഭിനിവേശത്തിന്റെയും പ്രതിരോധത്തിന്റെയും ശക്തിയെ ഉദാഹരിക്കുന്നു. ആയിഷ സുൽത്താനയുടെ ശ്രദ്ധേയമായ നേട്ടം ചരിത്രത്തിൽ ആയിഷയുടെ കുടുംബത്തിന്റെ സ്ഥാനം ഉറപ്പിക്കുക മാത്രമല്ല, കേരളത്തിലെയും അതിനപ്പുറത്തെയും യുവാക്കളുടെയും കഴിവുകളിലേക്ക് സാധ്യതകളിലേക്കും വെളിച്ചം വീശുകയും ചെയ്യുന്നു. ആയിഷ തീർച്ചയായും വരും തലമുറകൾക്ക് പ്രത്യാശയുടെയും പ്രചോദനത്തിന്റെയും ഒരു ഉദാഹരണം കൂടിയാണ്. ഇന്ത്യയിലെ ചെന്നൈ സ്വദേശി അശ്വിൻ സുധാൻ പളനിക്കുമാർ സ്ഥാപിച്ച 16.75 സെക്കൻഡ് മറികടന്നാണ് ആയിഷ ഈ നേട്ടം സ്വന്തമാക്കിയത്. കേരളത്തിൽ നിന്നും വ്യക്തിഗത ഇനത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേട്ടം കൈവരിക്കുന്ന 78-ാമത്തെ വ്യക്തി കൂടിയാണ്. മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മുള്ളമ്പാറ സ്വദേശികളായ സലീം പടവണ്ണ, റഷീദ മണ്ണുങ്ങച്ചാലി ദമ്പതികളുടെ മകളാണ് ആയിഷ സുൽത്താന. മുഹമ്മദ് ഷഹീൻ, മനാൽ, ഷസാന ജുവൈരിയ തുടങ്ങിയവർ സഹോദരിമാരാണ്.